നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്നലെ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണമെന്ന രാഹുലിന്റെ ആവശ്യം നിരാകരിച്ചാണ് ഇഡിയുടെ നീക്കം. ഇഡി നീക്കത്തിനെതിരെ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. This is the situation. This is like a banana republic now. They are making it like that. Because in the name of ED, they are trying to, calling Rahul Gandhi every day will create problem for Congress party and Rahul Gandhi. They are totally misunderstood. We will fight it out. MG Midhun. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, മൂന്നാം ദിവസമാണ്, തുടർച്ചയായ മൂന്നാം ദിവസമാണ് രാഹുലിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെയാകുമോ രാഹുൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ പോവുക? അറസ്റ്റ് ഉൾപ്പെടെ ഇന്നലെയും മെനിഞ്ഞാന്നും കണ്ട രംഗങ്ങൾ ആവർത്തിക്കപ്പെടാനാണോ സാധ്യത? രേണുക, തുടർച്ചയായ മൂന്നാം ദിവസം ഇടിക്ക് മുന്നിൽ ഹാജരാകാൻ അല്പസമയത്തിനകം തന്നെ AICC ആസ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകർ AICC ആസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തകരുടെ എണ്ണം വലിയ രീതിയിൽ കുറവാണ്. അതായത് AICC ആസ്ഥാനത്തേക്ക് വരുന്ന പ്രവർത്തകരെയും മറ്റ് നേതാക്കളെയും എല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗത്തെയും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AICC ആസ്ഥാനത്തേക്ക് തമ്പടിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കൂടുതൽ പ്രവർത്തകർ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. ഈ രാഹുലിന്റെ ആവശ്യം ഇഡി നിരാകരിച്ചാണ് ഇന്നും ഹാജരാകണമെന്നുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായും ഒപ്പം തന്നെ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് അല്പസമയത്തിന് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ജയിലിൽ കിടത്തി തങ്ങളുടെ പോരാട്ട വീര്യത്തെ തകർക്കാമെന്ന് ആരും കരുതണ്ട. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് വ്യാമോഹം മാത്രമായിരിക്കും. എന്തായാലും ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് വഴിതെളിച്ച ഒരു സംഭവം കൂടിയാണ് ഈ സംഭവം. അതായത് നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു നോക്കേണ്ടത്, അതായത് വളരെ നാളുകൾക്ക് ശേഷമാണ് തലസ്ഥാന നഗരിയിൽ കോൺഗ്രസ് ഒരു അനക്കമുണ്ടാക്കുന്നത്. പ്രതിഷേധം തടയാൻ വൻതോതിൽ പോലീസിനെ ഇറക്കിയപ്പോൾ പോലും കേന്ദ്രത്തിനെതിരായ ഒരു നേർപോരാട്ടം എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഡൽഹി പോലീസിനെതിരെയും ഇതിനായി ഉപയോഗിക്കുന്നുവെന്നും പാർട്ടി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് കായികമായി നേരിട്ടുകൊണ്ടുള്ള കോൺഗ്രസ് പ്രതിഷേധം തലസ്ഥാനത്ത് പതിവില്ലാത്തതാണ്. അത് കേന്ദ്രത്തിന് നേരിട്ടുള്ള മുന്നറിയിപ്പുമായി ഇത്തവണത്തെ ഈ ഒരു പ്രതിഷേധങ്ങൾ മാറുകയും ചെയ്തു. ഇത്രത്തോളം നാടകീയമായ പ്രതിഷേധ പരമ്പര ഉണ്ടാകുമെന്ന് BJP ക്യാമ്പിലും കണക്കുകൂട്ടിയിരുന്നില്ല. എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയാണ് ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും ഒപ്പം തന്നെ നിലപാടുകളും തുറന്നു കാണിക്കാനാണ് ലക്ഷ്യമിട്ടതെന്നും അതിൽ വിജയിച്ചെന്നും അല്പസമയത്തിന് മുമ്പ് നേതാക്കൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഒപ്പം തന്നെ ഡൽഹി തുടങ്ങി വെച്ചിട്ടുള്ള ഈ കേന്ദ്ര വിരുദ്ധ പോരാട്ടത്തിന്റെ കനൽ അണയാതെ സൂക്ഷിച്ചാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷ വെക്കുന്നത്. ആ ലക്ഷ്യത്തോടെ മുന്നേറാൻ പാർട്ടി ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മാസം 23-നാണ് സോണിയാഗാന്ധിക്ക് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പ് സോണിയാഗാന്ധി ഇഡിക്ക് സാവകാശം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ച ഹർജി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോവിഡ് ആയതുകൊണ്ട് തന്നെ തനിക്ക് സുഖമില്ലാത്തതിനാൽ കൂടുതൽ സമയം നീട്ടി നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചുള്ള സമാനമായ ഒരു സാഹചര്യമായിരിക്കും ഇന്നും ഉണ്ടാവുക. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇഡിക്ക് മുന്നിൽ ഹാജരാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.